ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അപരിചിതർ എത്രയാണ്. ചിലരെ നമ്മൾ അതിനുശേഷവും പിന്നീട് കാണാറില്ല. എന്നാൽ മറ്റു ചിലരെ നമ്മൾ പിന്നീട് പലയിടത്തും പല സമയങ്ങളിലും കണ്ടുമുട്ടാറുണ്ട്. ചില അപരിചിതരായിട്ട് നമ്മൾ പരിചയപ്പെടുകയും അവർ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി മാറാറുമുണ്ട്. അത്തരത്തിൽ രണ്ട് അപരിചിതർ തമ്മിൽ ഒരു യാത്രയിൽ കണ്ടുമുട്ടുകയും പിന്നീട് പരിചയപ്പെടുകയും ഒരു റിലേഷനിലേക്ക് വഴിമാറുന്നതുമായ മനോഹരമായ ഒരു സിനിമാ കഥയാണ് ഞാൻ ഇന്ന് കഥകളി നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും കഥകളിയിലേക്ക് സ്വാഗതം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രണ്ട് അപരിചിതർ ഒരു കൊറിയൻ യാത്രയിൽ വെച്ച് പരസ്പരം പരിചയപ്പെടുകയും പിന്നീട് അവരുടെ ബന്ധത്തെക്കുറിച്ചുമുള്ള കഥ പറയുന്ന മനോഹരമായ തായ് ഫിൽ ഗുഡ് റൊമാൻറ്റിക് ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹലോ സ്ട്രേഞ്ചർ എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുകയും ഈ മനോഹരമായ ചിത്രം കാണുകയും എനിക്കും ഈ ചാനലിനും നല്ല സപ്പോർട്ട് തരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വൺ ഡേ എന്ന തായ് ചിത്രം സംവിധാനം ചെയ്ത സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രമാണിത്. 2010 പുറത്തിറങ്ങിയ മറ്റൊരു റൊമാൻറ്റിക് സിനിമയായ ഹലോ സ്ട്രേഞ്ചർ. വൺ ഡേ എന്ന സിനിമയിലെ അതേ നായകൻ തന്നെയാണ് ഈ സിനിമയിലും നായകനായി അഭിനയിക്കുന്നത്. ഒരു ടൂർ ഗ്രൂപ്പിനൊപ്പം കഥയിലെ നായകൻ കൊറിയയിലേക്ക് യാത്ര പുറപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെ സിനിമയിലെ നായികയും തൻ്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിനായി കൊറിയയിലേക്ക് യാത്ര പുറപ്പെടുന്നു. കൊറിയയിലെ ഭാഷയും അവിടുത്തെ രീതികളും ടൂർ ഗ്രൂപ്പിലെ ചിട്ടകളും സിനിമയിലെ നായകനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒരു ദിവസം താൻ യാത്ര ചെയ്യുന്ന ടൂർ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെടുന്ന നായകൻ നായികയുടെ അടുത്ത് എത്തിപ്പെടുന്നു. തുടർന്നുണ്ടാകുന്ന അവരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ കാരണം അവർ ഒന്നിച്ച് യാത്ര ചെയ്യാനായി തീരുമാനിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ആ അപരിചിതരായവർ നായകനും നായികയും ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായി രസകരമായി കഥ പറയുന്ന മനോഹരമായ ഒരു കൊച്ചു സിനിമയാണ് ഹലോ സ്ട്രേഞ്ചർ എന്ന സിനിമ. വ്യത്യസ്തമായ പ്രമേയം പുതുമയാർന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മനോഹരമായ സിനിമയാണിത്. ഈ സിനിമയിലെ നായകനും നായികയും മനോഹരമായി അഭിനയിക്കുകയും കാണുന്ന പ്രേക്ഷകൻ്റെ മുൻപിൽ കഥാപാത്രങ്ങളായി ജീവിച്ചു കാണുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകന് തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 2010 ഇറങ്ങിയ ഹലോ സ്ട്രേഞ്ചർ എന്ന ഈ സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക. മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന നല്ലൊരു സിനിമയാണിത്. എല്ലാവരും കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണുക. കഥകളുടെ കലവറയായി മാറുക, കഥയോടൊപ്പം സഞ്ചരിക്കുക, കഥയായി സ്വയം മാറുക. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.